സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ നമ്മുടെ വൈജ്ഞാനിക സമൂഹത്തിന് മുതൽക്കൂട്ടാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോറോം ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക്കിൽ പുതുതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കം ലൈബ്രറി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോറോം ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കം ലൈബ്രറി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പെൺകുട്ടികൾ യാതൊരു പരിമിതികളുമില്ലാതെ സാങ്കേതിക വിദ്യാരംഗത്ത് കടന്നു വരണമെന്നും ഏറ്റവും മികച്ച പ്രകടനം ആ മേഖലയിൽ കാഴ്ചവെക്കണം എന്നും ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ. സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളമാണ് ഈ സർക്കാർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുൻനിരയിൽ പെൺകുട്ടികളും തല ഉയർത്തിപ്പിടിച്ച് നിശ്ചയദാർഢ്യത്തോടെ ഉണ്ടാകണം. നാളെയുടെ സമൂഹത്തിൻ്റെ വഴികാട്ടികളായി വെളിച്ചം വരുത്താൻ അവർക്ക് കഴിയണം. അതിൽ പയ്യന്നൂർ പോളിടെക്നിക്കിലെ പെൺകുട്ടികളും ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് 6 കോടി രൂപ ചെലവിലാണ് ബ്ലോക്കിൻ്റെ ഒന്നാംഘട്ട പ്രവർത്തനം പൂർത്തിയാക്കിയത്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ നേട്ടം കൊയ്യണമെന്നാഗ്രഹിക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. പോളിടെക്നിക്കിനോടനുബന്ധിച്ച് ലഘു വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സമഭാവനയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയമെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, KM അബ്ദുൽ ഹമീദ്, PP ലത, KM സുലോചന ടീച്ചർ, പ്രിൻസിപ്പൽ V സ്മിത, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. K സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കോളേജിലേക്ക് വരവേറ്റത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.